ഹലോ ഗായ്സ്, അപ്പോൾ അനീബ യൂട്യൂബ് ചാനലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് തൃശ്ശൂർ ജില്ലയിലെ 100-ലധികം സിനിമകൾക്ക് ലൊക്കേഷൻ കൊടുത്ത അയ്യപ്പങ്കാവ് ഭഗവതി ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ടിലാണ്. അപ്പോൾ ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ പറ്റി ലൊക്കേഷൻ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് അറിയാം. ഉണ്ടോ, അതുപോലെ ഈ പരിസരത്ത് ഒരുപാട് സിനിമകൾ ഷൂട്ട് ചെയ്തൊരു ഏരിയ ആണ്. അപ്പോൾ അതൊക്കെ ഞാൻ കാണിച്ചു തരാം. ഓക്കെ, കം ഓൺ. ഇതാണ് 100-ലധികം സിനിമകൾക്ക് വേദിയായ വാഴാലിക്കാവ് അമ്പലം. ഈ സ്ഥലം ഓർമ്മയുണ്ടോ? ചിന്താവിശ്ച ശ്യാമളയിൽ നമ്മുടെ ശ്രീനിവാസൻ ശബരിമലയ്ക്ക് പോകാൻ വേണ്ടി മച്ചകത്തമ്മയെ കാത്തു ആ പാട്ട് പാടുന്നത് ഇതാ ഇവിടുന്ന് തുടങ്ങി. അങ്ങനെ അത് കഴിഞ്ഞ് കുളിക്കണുണ്ടല്ലോ അമ്പലത്തിൽ. അമ്പലത്തിൽ കുളിക്കണത് അമ്പല ഒരു കുളത്തിൽ കുളിക്കണ സിനിമ ഈ അമ്പലക്കുളത്തിലാണ് കുളിക്കുന്നത്. അവിടുന്ന് കുളി കഴിഞ്ഞ് പിന്നെ അമ്പലത്തിൻ്റെ നാലുപുറം നടക്കേണ്ടതാണ്. ഈ അമ്പലത്തിൻ്റെ നാലുപുറമാണ് ഇങ്ങനെ നടക്കുന്നത്. അങ്ങനെ ഒരുപാട് ഒരുപാട് സിനിമകൾ ഷൂട്ട് ചെയ്ത സ്ഥലമാണ്. ഇപ്പം നമ്മൾ ഇവിടുത്തെ നാട്ടിൽ ഒരുപാട് ആളുകളുണ്ട്, അവരോട് നമുക്ക് ചോദിക്കാം. ഓക്കെ, ഏതൊക്കെ സിനിമകളാണ് അതിൽ ഷൂട്ട് ചെയ്തിരിക്കണ്? ആ ദേവാസുരം, പിന്നെ ആ മുത്ത്, ഇന്ദിര, തെങ്കാശിക്കാറ്റ്, പിന്നെ ഫസ്റ്റ് ഈ പാഞ്ഞാൾ വന്ന് എടുത്ത പടം, കടമ്പ എന്ന് പറഞ്ഞൊരു പടം, കടമ്പയുണ്ട്. എവിടെയാണ് ഈ ആലേതാണ്? ഈ ആലിന്റെ മുകളിലാണ് രജനീകാന്തിന്റെ മുത്തു എന്ന സിനിമയില് രജനീകാന്തും മീനയും കൂടി ഇവിടെ മീന എന്തോ കാര്യം പറഞ്ഞിട്ട് രജനീകാന്തിനെ ഇതിന്റെ മുകളിലും ഈ ആലിന്റെ മേലേനെ വെച്ച് കെട്ടുന്നത്. ജനങ്ങൾ ഇവിടെ നിന്നിട്ടാണ് ഇങ്ങനെ നോക്കുന്നത്. രജനീകാന്തും മീനയും കൂടി വന്നിറങ്ങണത് ആ പുളിമരത്തിന്റെ അങ്ങേ ഭാഗത്തുള്ള ഭാഗത്താണ് വന്നിറങ്ങണത്, ആ കുതിരവണ്ടിയില്. കുതിരവണ്ടിയില്. പിന്നെ ഇവിടെ അഥർവം എന്നുള്ള സിനിമയില് മമ്മൂട്ടി ഇതിന്റെ മുകളിലാണ് ഈ രാശി വെച്ച് നോക്കണതൊക്കെ. അതിന്റെ മേലെ ശ്രീനിവാസന്റെ ചിന്താവിത്തയ ശ്യാമളയില് ശബരിമല അയ്യപ്പന്റെ അടുത്തേക്ക് പോകുന്നത് ഈ അമ്പലത്തിലെ നാലുപുറയാണ് അത് കഴിഞ്ഞ കൊടുങ്ങല്ലൂർ നമ്മുടെ ഭക്തിഗാനങ്ങള് നാട്ടുരാജാവ് സിനിമയും ഇവിടെ ചെയ്തിട്ടുണ്ട്. അതില് നാട്ടുരാജാവ് സിനിമയിലല്ലേ ആ മറ്റേ നാട്ടുരാജാവ് സിനിമയിലാണല്ലോ ആ കുട്ടി ഐസ്ക്രീം കഴിക്കുന്നത് ഇതാ പുളിയുടെ ചോട്ടിലാണ്. ആ കുട്ടി രണ്ടു മൂന്ന് ഐസ്ക്രീം ഇങ്ങനെ കഴിക്കുന്നത് മോഹൻലാലിന്റെ മകൻ, മനസ്സിലായോ? തൊഴാൻ പറ്റുന്ന സമയത്ത് മോഹൻലാല് വേറെ സമുദായവും ഇങ്ങനെ വേറെ സമുദായവും ആ കുട്ടി ഇവിടെ വെച്ചിട്ട് കുലം കുലം ഇവിടെ രാത്രിന്റെ തലവെട്ടി കളയണത് ഒരുത്തിന്റെ തലവെട്ടി കളയുന്നത് കുലത്തില്. കുറേ സിനിമകളുണ്ടല്ലോ, ഒരുപാടുണ്ട്, 100-ലധികം സിനിമകൾ. പിന്നെ ബാലേട്ട ബാലേട്ട എന്ന് വിളിച്ച് ഓടുമ്പോ പുല്ലിങ്കത്തെ തട്ടിയിരുന്നത് ആ കമ്പിക്കാലിന്റെ ചോട്ടിൽ വെച്ചിട്ടാ. ആ കമ്പിക്കാലിന്റെ അന്നവിടെ പോസ്റ്റില്ല, പോസ്റ്റില്ല. ബാലേട്ട സിനിമയുടെ ഷൂട്ടിംഗ് ഉണ്ട്, എല്ലാ അത്താണിയൊക്കെ അവിടെ ആ ഭാഗത്തല്ലേ. അത് ആ കട്ടിൽക്കാവ, കട്ടിൽക്കാവും ഇവിടെയാണ് കൂടുതൽ. ഇവിടെ എടുത്ത സിനിമകൾ കൂടുതൽ വിജയമുണ്ട്. പിന്നെ നോക്കത്ത നഗരങ്ങളിൽ ചെന്ന് രാപ്പാർക്കാന്നുള്ള സിനിമ ശ്രീനിവാസന്റെ ഉണ്ടായിരുന്നു. ഇവിടെ പശുപതി ഇവിടെയാണ് ഒരുപാട് കാലം പഴക്കണ്ട്. അന്ന് ഈ പടങ്ങനെ ഈ പുളിയമ്പിൽ ഒരു ആനയെ കെട്ടിയിരുന്നു. അത് മറ്റേ നമ്മുടെ കൊച്ചിൻ ദേവസ്വം ബോർഡ് ബാലരാമനായിരുന്നു. ആ ആനയെ നീരി കെട്ടിയ സമയത്ത് ആ ആനയെ ആ സിനിമയില് കാണും. അയാള് ഇവിടെ വന്നിരിക്കും ഈ ആൽത്തറയമ്പിലെ ഇവിടെ വന്നിരുന്ന് കുറച്ചു നേരം ഇരുന്ന് കഴിഞ്ഞാൽ അയാൾ ആദ്യം പോയി അവിടെ പോയി എഴുതും. വീണ്ടും ഇവിടെ വന്നിരിക്കും. ലോഹിദാസ്, ലോഹിദാസ്, ലോഹിദാസ് എഴുതിയിട്ടുള്ള ആധാരം, അഥർവം, ധനം, പിന്നെ മറ്റേ മമ്മൂട്ടിയുടെ പുലരെ പൂന്തോണി വേണ്ടിയിട്ടുള്ള എന്താ സിനിമയുടെ പേര്? അമരോ, അമരം. ഈ നാല് സിനിമ ഇവിടെ വെച്ച് എഴുതിയതാണ് ലോഹിദാസ്. ഈ നാല് സിനിമ ഇവിടെ വെച്ച് എഴുതിയാണ്. ഈ അയ്യപ്പങ്കാവിന്റെ തൊട്ടപ്പുറത്ത് ഒരു വാര്യ ഉണ്ട്, അത് അവിടെ നിന്ന് നോക്കിയാൽ കാണാം. ആ വാര്യത്താണ് അയാൾ വന്ന് താമസിക്കുന്നത് ഒരു 1.5 മാസം. പോവാൻ പറ്റുമോ? അപ്പൊ വാര്യം പുതുക്കി പണിത് വലുതാക്കി. പക്ഷേ ലോഹിദാസ് അതില് ആ അന്ന് വാര്യത്ത് താമസമല്ലേ. ലോഹിദാസ് അതിൽ 6 മാസം വാടകയ്ക്കിരുന്നില്ല. ഈ 6 മാസം 3 മാസം വാടകയ്ക്കുന്നു. ഈ 3 മാസത്തിനുള്ളിൽ 4 സിനിമ ഇവിടെ വെച്ച് കഥ എഴുതിയിട്ടുണ്ട്. ആധാരം, അഥർവം,
ധനം പിന്നെ മറ്റേ അമരം ഈ നാല് സിനിമയും അമരം മാത്രമേ പടം എടുക്കാറുള്ളൂ. ധനമൊക്കെ പടം എടുത്താ ധനം എടുത്തിട്ടുണ്ട്, ആധാരം എടുത്തിട്ടുണ്ട്, ആധാരം എടുത്തിട്ടുണ്ട്. ആ മറ്റത് കടലിന്റെ സിനിമയോണ്ട് ഇവിടെ എടുത്തിട്ടില്ല. പെരുവണ്ണാപുരത്ത് വിശേഷങ്ങളുടെ ഇതിട്ടുള്ള ബോർഡ് അവിടാ, ആ കല്ല വെച്ചിരുന്നു, ആ കല്ലിന്റെ അവിടെ ഇതാണ് രണ്ട് റോഡ് തിരിഞ്ഞത്. രണ്ട് റോഡാണ് തിരിഞ്ഞത്. പെരുവണ്ണാപുരത്ത് വിശേഷങ്ങളുടെ ബോർഡ് കുളവാടി ആർട്സ് ക്ലബ്ബ് സിനിമയിലെ കുമാരേട്ടൻ്റെ ചായക്കട ആണ് ഈ കാണുന്നത്. എൻ്റെ തൊട്ടപ്പുറത്ത് ഈ കാണുന്ന ഗോദ സിനിമയിലെ ക്ലബ്ബാണിത്. അതുപോലെ ഈ കാണുന്നത് ബാങ്കായിട്ട് മാടമ്പി സിനിമയിലെ ഗ്രാൻഡ് ബാങ്ക്, കാവ്യമാധവന്റെ. ബാക്കി ഇതൊക്കെ ഉണ്ടല്ലോ, ഇത് പിന്നെ ബാർബർ ഷോപ്പ്, മറ്റേ പട്ടാഭിഷേകം സിനിമയില്, ആ ബാർബർ ഷോപ്പ്, പിന്നെ അതേപോലെ പിന്നെ പെരുവണ്ണാപുരത്തെ വിശേഷങ്ങള്, ചായക്കട, ജഗതി, ഇവരൊക്കെ ഇവിടെ വന്നിരിക്കും. ഇവിടെ വന്ന് കാറേറ്റ് ആ ഭാഗല്ലേ. പിന്നെ ഏതാ പറഞ്ഞേ? ദേവാസുര സിനിമയില്. ഇങ്ങനെ തിരിഞ്ഞു വന്നിട്ട് പിന്നെ കുമാരേട്ടന്റെ കുമാരേട്ടന്റെ അടിയിറക്കണത് വേറെ എവിടെ ആണ് അല്ലേ? പിന്നെ അവിടെ ഇത് ഇത് ഏതോ സിനിമയില് നല്ല പരിചയമുള്ള, അത് നോക്കിയാ, നല്ല പരിചയമുള്ള ഒരു ഏരിയ. ഏതോ സിനിമയിൽ അത് നോക്കട്ടെ. നമ്മുടെ ബാലേട്ടൻ സിനിമ ഷൂട്ട് ചെയ്തത് ഈ ഭാഗത്താണ്, സെറ്റ് ഇട്ടതൊക്കെ. പാഞ്ഞാള്, പാഞ്ഞാള് സെൻറ്ററിൽ നിന്ന്, പാഞ്ഞാള് സെൻറ്ററിൽ തന്നെ അല്ലേ? കുറച്ചിട്ട് പോന്നിട്ട് ആ ലാസ്റ്റ് ഫൈറ്റ് നടക്കണ അത്താണി, അത്താണിയൊക്കെ ഇവിടെയാണ്, അത്താണിപ്പറമ്പിൽ ബാലചന്ദ്രൻ. ആ അങ്ങനെയൊക്കെ ഉള്ളൊരു സീനുണ്ട് ഈ ഭാഗത്ത് വെച്ചിട്ട്. എന്തായാലും അടിപൊളി സ്ഥലമാണ്, നല്ല ഭംഗിയുള്ള സ്ഥലമാണ്, കാണാൻ പറ്റിയ സ്ഥലമാണ്, നല്ല വൈബിളുള്ള സ്ഥലമാണ്. പിന്നെ ആ നേരെ കാണുന്ന ഇത് കാണുന്നത് നേരെ ഈ നീല കെട്ടിടത്തിന്റെ അപ്പുറത്തുള്ളത് പിന്നെ മാടമ്പി സിനിമയിൽ, അത് ഞങ്ങൾ പറഞ്ഞിരുന്നു, മാടമ്പി സിനിമയിൽ കാവ്യമാധവന്റെ ഗ്രാൻഡ് ബാങ്ക്, അതിന്റെ എംബ്ലൊക്കെ എപ്പോഴും ഉണ്ട്. അതേപോലെ അതുപോലെ നമ്മളിപ്പോൾ പെരുവണ്ണാമുരം വിശേഷം എന്ന സിനിമയില് കെ പി സി ലളിത ചേച്ചിയുടെ വീട് ആയിട്ട്. ഇതാണ് പെരുവണ്ണാമുരം വിശേഷം എന്ന സിനിമയിൽ കെ പി സി ലളിത ചേച്ചിയുടെ വീടായിട്ട് ചിത്രീകരിച്ച വീട്. അന്ന് ഈ വീടിന് ഗ്ലാസ് ഇല്ലാതെ ഇല്ല, ഗ്ലാസ് ഇല്ല, രണ്ട് സൈഡില് വീടിന്റെ രണ്ട് സൈഡും മറച്ചിട്ടില്ല, മറച്ചില്ല. ഈ സൈഡിലൊരു മാവുണ്ട്, മാവ്, മാവിന്റെ ചോട്ടിൽ ഇരുന്നിട്ടാണ് അവര് കട്ടൻ ചായ കുടിക്കുന്നത്. ആ സീനൊക്കെ ഇപ്പൊ മാവില്ല, ഇപ്പൊ അവിടെ ഒരു തെങ്ങും, തെങ്ങും പിന്നെ ഒരു മരം വെച്ച് പിടിപ്പിച്ചതാ, ഉങ്ങ്, ഉങ്ങ്, സീന് കണ്ട ശരിയാണ്. എന്താ ഏട്ടന്റെ പേരെന്താണ്? പ്രമോദ്. ഇപ്പൊ നിങ്ങളാണ് താമസം. അപ്പോഴും പറഞ്ഞില്ലേ പോരണ്ടാ പോരണ്ടാത്, അത് കടമ്പ, 80 സിനിമകളിൽ ഇറങ്ങിയ കടമ്പ സിനിമയില് ആ പാട്ടുകൾക്കൊക്കെ അറിയാലോ. അത് ഇതായി നമ്മുടെ വാഴാലിക്ക അമ്പലത്തിന് നേരെ ഇവിടെയാണ് അവര് റൗണ്ട് പുട്ടുംപാനി മറ്റേ കള്ളൊക്കെ വെച്ചിട്ട് നാല് പേർ ഇരുന്ന് എപ്പോഴും പറഞ്ഞില്ലേ പോരണ്ടാ പോരണ്ടാന്ന്. ആ സാധനം ഇവിടെ നാല് കുറേ കഴിഞ്ഞിട്ടാണ്. അങ്ങനെ ഒരുപാട് സിനിമ, ഞാൻ പറഞ്ഞില്ല നേരത്തെ പറഞ്ഞു, 100+ സിനിമകൾ ഷൂട്ട് ചെയ്ത ഏരിയയാണ്. നേരത്തെ ഇരുന്ന ലാലേട്ടനൊക്കെ ഇരിക്കണ ഒരുപാട് സിനിമയിൽ, അതേമാതിരി ഈ ആലും ഇതിൻ്റെ നേരെ ബാക്കിൽ തമ്പലം, അങ്ങനെ ഒരുപാട് സിനിമകൾക്ക് വേദിയായ ഒരു ഇടമാണ്. അപ്പോൾ നമ്മൾ അടുത്ത ലൊക്കേഷൻ ഉണ്ടോ, മഴവിൽക്കാവടി, സല്ലാപം, പിന്നെ ബാലേട്ടൻ, അങ്ങനെ ഒരുപാട് സിനിമകൾ ഷൂട്ട് ചെയ്ത ഏരിയയാണ് ലാലേട്ടനെ കാണിക്കണത്. പിന്നെ കഥന പൊട്ടിക്കണത് ഇവിടെ, പിന്നെ അതുപോലെ ജയറാമേട്ടന് കത്ത് കൈമാറിട്ടിരിക്കണ്ടല്ലോ ആ ഏരിയ മഴവിൽക്കാവടിയിൽ. അങ്ങനെ ഒരുപാട് സിനിമകൾ ആ കഥ ഉണ്ടോ, നല്ല രസമായിട്ട് ഉണ്ടോ ഈ ആലി. ആ വാഴാലിക്കാവ് അമ്പലമാണ് ആ കാണുന്നത്. ചെറുതുരുത്തി തൊട്ടടുത്ത് കൊണ്ട് ഒരുപാട് ആളുകളൊക്കെ വന്നിട്ടുണ്ട്. ഇതാണ് പിന്നെ അമ്പലം. ഒരുപാട് സിനിമയിൽ മറ്റേ ആ
ഉണ്ണികൃഷ്ണ മറ്റാ നടിയുടെ കൈയൊക്കെ പിടിച്ചു വരുന്ന ഈ സ്ഥലമാണ് ഇത് ഈ കാണുന്നത്. അമ്പലം നല്ല അടിപൊളി സ്ഥലമാണ് കേട്ടോ, നല്ല പച്ചപ്പ് നിറഞ്ഞ നല്ല സൂപ്പർ സ്ഥലമാണ് ഇത്. ഞാൻ കാണുന്ന ഭാരതപ്പുഴ കേട്ടോ, ഭാരതപ്പുഴയുടെ തൊട്ട് നല്ല സ്ഥലമുണ്ട്. അതെങ്ങനെ കിടിലൻ ഏരിയ ഉണ്ടോ, സൂപ്പർ ഫാന്റാസ്റ്റിക് ഏരിയ. അപ്പോൾ ഗൈസ് നമ്മൾ സ്ഥലങ്ങളൊക്കെ കണ്ടു നോക്കൊക്കെ ഇഷ്ടമായി വിചാരിക്കുന്നു. അപ്പോൾ നമ്മളെ ചാനല് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ അലിബ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക. ഓക്കെ, അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ, താങ്ക് യു.